അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ഭൂമിയിൽ പ്രയാസങ്ങൾ ഇറങ്ങുന്നത് ഭൂമിയിലുള്ള ജനങ്ങളുടെ തെറ്റിന്റെ കാരണത്താലാണ്. തെറ്റിൽ നിന്ന് പശ്ചാത്തപിച്ച് തെറ്റുകളെല്ലാം പൊറുപ്പിക്കുമ്പോഴാണ് ആ ബലവും പ്രയാസമൊക്കെ ഭൂമിയിൽ നിന്ന് ഇല്ലാതാവുന്നത്. അതുകൊണ്ടാണ് പ്രയാസങ്ങൾ ഉണ്ടാവുന്ന ഘട്ടത്തിൽ നിങ്ങൾ ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കുക എന്ന് മഹാന്മാരായ സൂഫിയാക്കൾ പറയാനുള്ള കാരണം. മഹാനായ ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹുവിന്റെ അടുത്തേക്ക് ഒരാൾ വന്ന് പറഞ്ഞു, വല്ലാത്ത ക്ഷാമമാണ്, ഒന്നും കിട്ടാത്ത അവസ്ഥയാണ് എന്ന് പറഞ്ഞപ്പോൾ അവരോട് ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കാനാണ് പറഞ്ഞത്. മറ്റൊരാൾ കല്യാണം കഴിഞ്ഞിട്ട് കുട്ടികളായില്ല, കുറേയായി എന്ന പരാതിയുമായി വന്നപ്പോൾ അവരോടും പറഞ്ഞത് ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കാനാണ്. വേറൊരാള് ദാരിദ്ര്യാവസ്ഥ പരാതിപ്പെട്ടപ്പോൾ അപ്പോഴും അവരോടും പറയുന്നത് ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കാനാണ്. നാലാമത്തെ ഒരാൾ വന്ന് കൃഷിയിൽ ചില പ്രയാസങ്ങളുണ്ട്, വേണ്ട രീതിയിലുള്ള വിളവെടുപ്പൊന്നും സാധ്യമാവുന്നില്ല എന്ന് പറഞ്ഞപ്പോഴും അവരോടും പറഞ്ഞത് ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കണം എന്നുള്ളതാണ്. ഇത് കേട്ട മഹാനായ റബീഉ റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന ശിഷ്യൻ ഉസ്താദായ ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, എല്ലാ പരാതിക്കും എന്താണ് ഉസ്താദ് ഇസ്തിഗ്ഫാർ തന്നെ പ്രതിവിധിയായിട്ട് നിർദ്ദേശിക്കുന്നത്? അപ്പൊ മഹാനവറുകൾ നൽകിയ മറുപടിയാണ്, ഇതേ പരാതികൾ പണ്ട് നൂഹ് നബിയുടെ ജനതക്ക് വന്നപ്പോൾ അവരോട് അള്ളാഹു പ്രതിവിധിയായി നിർദ്ദേശിച്ചതും ഇസ്തിഗ്ഫാറാണ്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഹദ്ദാദ് റാത്തീബ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇസ്തിഗ്ഫാറിന്റെ എത്ര വാക്കുകളാണ് വ്യത്യസ്ത ശൈലിയിൽ റബ്ബനഅഗ്ഫിർലനാ വതുബ് അലൈന ഇന്നക അന്തത്തവ്വാബുർറഹീം എന്ന രൂപത്തിലും, അസ്തഗ്ഫിറുല്ലാഹ റബ്ബൽ ബറായ വനസ്തഗ്ഫിറുല്ലാഹ മിനൽ ഖതായ എന്ന മറ്റൊരു രൂപത്തിലും, യാ റബ്ബനാ വഅഫു അന്നാ വഅംഹുല്ലദീ കാന മിന്നാ എന്ന് വേറെ രൂപത്തിലും, അങ്ങനെ വിവിധ ശൈലികളിൽ ഇസ്തിഗ്ഫാർ നിറഞ്ഞ് ബലാകളെ തൊട്ട് തടയാനുള്ള പ്രധാനമായ ഒരു മാർഗമായി ഹദ്ദാദ് റാത്തീബിനെ നമ്മൾ കാണണം. അലിയുൽ ഖവാസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ബലാകുകൾ ഇറങ്ങിയാൽ ഇസ്തിഗ്ഫാറുകളാണ് കൂടുതൽ വർദ്ധിപ്പിക്കേണ്ടത്. ഇസ്തിഗ്ഫാറിനേക്കാൾ ബലാഇനെ തൊട്ട് തടയാൻ വേറെ മരുന്നില്ല. ഇമാം ഷഹ്റാനി റളിയല്ലാഹു അൻഹു അവിടുത്തെ അൽ മിനനുൽ കുബറയിൽ ഈ വിഷയം രേഖപ്പെടുത്തുന്നുണ്ട്. ഹദ്ദാദ് റാത്തീബിലെ ദിക്റുകളിൽ ഒതുക്കാതെ ഇസ്തിഗ്ഫാർ നമ്മുടെ ജീവിതത്തിൽ കൂടുതലായി ഉണ്ടാവണം. അള്ളാഹുവിന് ഒരടിമ ഇസ്തിഗ്ഫാർ ചെയ്യുമ്പോൾ വല്ലാത്ത സന്തോഷമാണ്. ഒരടിമ ഇസ്തിഗ്ഫാർ ചെയ്യുന്നത് അള്ളാഹുവിന് വലിയ ഇഷ്ടമാണ്. അള്ളാഹുവിന് ഒരടിമയെ ശിക്ഷിക്കുന്നതിനേക്കാൾ താല്പര്യം പുറത്തു കൊടുക്കാനാണ്. നമ്മുടെ റബ്ബല്ലേ, നമ്മൾ ആത്മാർത്ഥമായി പൊറുക്കലിനെ തേടിയാൽ തീർച്ചയായിട്ടും നമുക്ക് പുറത്തു തരും. അതല്ലേ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത്, അല്ലാഹുമ്മ ഇന്നക അഫൂൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. അല്ലാഹുവേ, നിനക്ക് പൊറുക്കലാണ് ഇഷ്ടം എന്ന് പറഞ്ഞാൽ ശിക്ഷിക്കുന്നതിനേക്കാൾ ഇഷ്ടം പൊറുക്കലാണ് എന്നാണ് ആദിക്കറിന് വ്യാഖ്യാനം ഇബ്നു ഹജറുൽ ഹൈതമി റഹിമഹുള്ള എഴുതിയിട്ടുള്ളത്. ഇസ്തിഗ്ഫാറുകൾ അധികരിപ്പിച്ച് നിലവിലുള്ള ബലാഇനെല്ലാം നമുക്ക് നീക്കാം, എല്ലാ ഷറിൽ നിന്നും നമുക്ക് രക്ഷപ്പെടാം. അല്ലാഹു തൗഫീക് ചെയ്യുമാറാവട്ടെ. SSF കണ്ണൂർ.